بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إمام ترمذي ريبورت إذا أري حديث الكرنم. وعن بلال بن الحارث المزني رضي الله عنه. بلال بن الحارث المزني رضي الله عنه إن تدور ريبورت إذا حديث الكرنم قال ما أنا برجل برنو. قال رسول الله صلى الله عليه وسلم الله ابنده പ്രവാചകരെ പറഞ്ഞു മൻ അഹിയ സുന്നത്തൻ മിൻ സുന്നത്തി എൻ്റെ സുന്നത്തിൽ നിന്നുള്ള ചരിയിൽ നിന്നുള്ള ഒരു ചരിയനെ ആരെങ്കിലും ഒരുത്തൻ ജീവിപ്പിച്ചാൽ കദു ഉമീതത്തു ബാദി അത് എൻ്റെ കാലശേഷം അതിനെ നിർജീവമാക്കപ്പെട്ടിരിക്കുന്നു അങ്ങനത്തെ ഒരു സുന്നത്തിനെ ഒരാൾ ജീവിപ്പിച്ചാൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്താൽ ഇതുപോലെ പൊതുവെടുക്കുമ്പോൾ ബ്രഷ് ചെയ്യൽ അത് വലിയ സുന്നത്തായ പുണ്യമാക്കപ്പെട്ട കാര്യമാണ്. നിസ്കരിക്കുന്നതിന് മുമ്പേ ഒളുവിന് പുറമേ നിസ്കരിക്കാൻ വരുമ്പോൾ കൈ കെട്ടുന്നതിന് മുമ്പേ ഒന്ന് ബ്രഷ് ചെയ്യൽ അത് പ്രത്യേകം സുന്നത്താണ്. ഇത് ജനങ്ങളുടെ അടുക്കിൽ നിന്ന് നിർജീവമായി പോകുന്ന അവരറിയാതെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സുന്നത്തിനെ ഒരാൾ പറഞ്ഞു കൊടുക്കുകയും അതിനെ ജീവിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിൽ ഫ ഇന്നലഹു അവനിക്കുണ്ട് മിനൽ അജിരി കൂലിയിൽ നിന്ന് മിസില ഉജൂരിമൻ അമില ബി ആ അവൻ ആ നഷ്ടപ്പെട്ടു പോയ സുന്നത്തിനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ജനങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ ആ പ്രവർത്തിച്ച ആളുടെ കൂലി പോലോത്തത് ഈ പറഞ്ഞുകൊടുത്ത ഈ സുന്നത്തിനെ ഇവിടെ ജീവിപ്പിച്ച ആൾക്ക് ഉണ്ട്. മിൻ ഗൈരി അൻ യങ്കുസ മിൻ ഉജൂരിഹിം ആ ചെയ്ത ആൾക്കാർ ആ സുന്നത്തിനെ ഇവിടെ കൊണ്ടുവന്ന ആൾക്കാർ അവരുടെ ഇതിൽ നിന്നൊന്നും തന്നെ കുറയാതെ അവരുടെ കൂലിയിൽ നിന്ന് ഒന്നും തന്നെ കുറയാതെ കണ്ട് എന്ത് ചെയ്യുന്നതാണ് മിൻ ഗൈരി അൻ യങ്കുസ മിൻ ഉജൂരിഹിം ശൈഅൻ ഈ പ്രവർത്തിച്ച ആൾക്കാരുടെ കൂലിയിൽ നിന്ന് ഒന്നിനെ തന്നെ പോലും ചുരുക്കാതെ കണ്ട് തന്നെ ഈ സുന്നത്തിനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിനെ ഇവിടെ ജീവിപ്പിക്കുകയും ചെയ്ത ആൾക്ക് കിട്ടുന്നതാണ്. എന്ത് കാരണത്താൽ അവൻ ഈ സുന്നത്തിനെ പറഞ്ഞു കൊടുത്ത് ജനങ്ങൾക്ക് ഇവിടെ ഹയാത്താക്കി എന്ന കാരണം കൊണ്ട് തന്നെ ഈ പ്രവർത്തിച്ച ഓരോരുത്തവരുടെയും കൂലി പോലോത്തൊരു കൂലി ഇവൻ്റെ അക്കൗണ്ടുക്കും വരുന്നതാണ്. എന്നാൽ അതൊരു സുന്നത്തായ കാര്യത്തിനെ ജനങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു സുന്നത്തിനെ ഒരാൾ പുനർജീവിപ്പിക്കുന്നതിൻ്റെ കൂലിയാണ് എങ്കിൽ വമൻ ഇബിത്തദ ബിദഅത്തൻ വലാലത്തൻ ഒരാൾ പിഴച്ച ഒരു പുത്തനാശയത്തിനെ ജനങ്ങളുടെ ഇടയിൽ നിർമ്മിച്ചുണ്ടാക്കിയാൽ ലാ ഇർലാഹല്ലാഹു വറസൂലുഹു അല്ലാഹുവും അവൻ്റെ പ്രവാചകരും പൊരുത്തപ്പെടാത്ത നിലക്കുള്ള പിഴച്ച പുത്തനാശയത്തിനെ പിഴച്ചതല്ലാത്ത ഇപ്പം മദ്രസ സംവിധാനം ഇന്നത്തെ ദറസ് സംവിധാനം അതേപോലെ ഇന്നത്തെ അറബി കോളേജുകൾ സ്കൂളുകൾ ഇതൊന്നും പിഴച്ചതല്ല ഞാൻ നബിയുടെ കാലത്തില്ലതാനും അപ്പം പിഴച്ചതല്ലാത്തതിനെ പിഴച്ച പുത്തനാശയത്തിനെ ഒരാൾ നിർമ്മിച്ചുണ്ടാക്കിയാൽ ഇതുപോലെ ഇന്നത്തെ മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമികളൊക്കെ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ പല കാര്യങ്ങളും പോലെ നിസ്കരിക്കുന്നതിന് നിയ്യത്ത് വേണ്ട. ജുമാ ഖുതുബ അറബി ഭാഷയിലായിരിക്കണം, അറബി ഭാഷ വേണ്ട, മലയാളത്തിൽ ഓതിയാൽ മതി. ഇതൊക്കെ പിഴച്ച പുത്തനാശയമാണ്. അതേപോലെ മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമികളൊക്കെ നിർമ്മിച്ചുണ്ടാക്കിയ ഒന്നാണ് തറാവീഹി എട്ട് നിസ്കാരം, എട്ട് റക്അത്താണ്. അപ്പം ഇതേപോലെ അല്ലാഹുവും റസൂലും പൊരുത്തപ്പെടാത്ത അല്ലാഹുവും റസൂലും പറഞ്ഞിട്ടില്ലാത്ത പുത്തനാശയത്തിന് ഒരാൾ നിർമ്മിച്ചുണ്ടാക്കുകയാണ് എങ്കിൽ കാന അലി ഇമിനൽ ഇസ്മി കുറ്റത്തിൽ നിന്ന് അവൻ്റെ മേലുണ്ടാകും മിസിലു ആസാമിമൻ അമില ബിഹ ഇവൻ നിർമ്മിച്ചുണ്ടാക്കിയ കാരണത്താൽ പിന്നീട് വരുന്ന ഓരോരുത്തവരും ചെയ്യുന്ന തെറ്റ് പോലോത്ത തെറ്റ് അതിൻ്റെ ശിക്ഷ എന്ത് ചെയ്യുന്നതാണ് ഈ ഒരു പുത്തനാശയത്തിന് ഇവിടെ സ്ഥാപിച്ച ആളുടെ മേലുണ്ടാകും. ഇപ്പം ഇബിനു തൈമിയ പോലെ, ഇബിൻ അബ്ദുൽ വഹാബ് പോലെ, അതേപോലെ ചില വിഷയങ്ങളിലൊക്കെ ഇബിനു കയ്യുമും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അതിനെ പിൻപറ്റി ചില പുത്തനാശയത്തിനെ പ്രചരിപ്പിക്കുന്ന തലത്ത് നിലകൊണ്ടിട്ടുണ്ട്. അപ്പം ഇന്ന് ഉള്ള അതേപോലെ തന്നെ മുജാഹിദ് മൗലവിമാർ മരിച്ചുപോയവർ എത്ര പേരാണ് ഈ പുത്തനാശയത്തിനെ തറാവിഹി എട്ടാണ് എന്ന പുത്തനാശയത്തിനെ ഇവിടെ നിർമ്മിച്ചുണ്ടാക്കിയവർ. ജുമയുടെ ഖുത്തുബ മലയാള ഭാഷയിൽ ഓതാം കുഴപ്പമില്ല എന്നും പറഞ്ഞ് പിഴച്ച ആശയത്തിനെ ഇവിടെ നിർമ്മിച്ചുണ്ടാക്കി
അത് കാരണത്താൽ ഒരുപാട് ആൾക്കാർ ജുമാ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. പാവത്തുങ്ങളായ സദുക്കളായ ആൾക്കാർ ആരുടെ? അപ്പോൾ അവരുടെയൊക്കെ ജുമാ നഷ്ടപ്പെട്ടതിൻ്റെ പാപം ആർക്കുണ്ടാകും? ഈ മുജാഹിദ് ഓരോ മൗലവിമാരാരെല്ലാം ഈ പുത്തൻ ആശയം പിഴച്ച ആശയം ഇവിടെ സ്ഥാപിച്ചുണ്ടാക്കിയോ അവരുടെ മേൽ ഖിയാമത്ത് നാൾ വരെ ഈ പുത്തനാശയം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കുറ്റം പോലത്തെ കുറ്റം ഈ സ്ഥാപിച്ച ആളുടെ മേലും ഉണ്ടായിക്കൊണ്ടിരിക്കും. ലാ യങ്കുസുമിൻ ഔസാരിഹിം ശൈഅൻ, അത് ഈ ചെയ്ത ആൾക്കാരുടെ ദോഷത്തിൽ നിന്ന് ഒന്നിനെയും ചുരുക്കില്ല. ഈ പുത്തനാശയമനുസരിച്ച് നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദുകാരുടെ തറാവീ നിസ്കാരം 8 റക്അത്ത് നിസ്കരിക്കുക, അതേപോലെ തന്നെ ജുമാ ഉത്തുബ അറബിയല്ലാത്ത ഭാഷയിൽ ഓതിക്കൊണ്ടിരിക്കുക, നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യാതിരിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ, റമദാനിൽ സുബഹിബാങ് കൊടുത്തതിന് ശേഷവും ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ തുടങ്ങിയ ഈ പുത്തനാശയങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരുടെ കൂലിയിൽ നിന്ന്, അവരുടെ കുറ്റത്തിൽ നിന്ന്, അവരുടെ ശിക്ഷയിൽ നിന്നൊന്നും തന്നെ, കുറ്റത്തിൽ നിന്നൊന്നു തന്നെയും കുറവ് വരാതെ കണ്ട് തന്നെ ഇത് സ്ഥാപിച്ച ഈ മുജാഹിദ് മൗലവിമാർ, ഇവരുടെ തലമുട്ടപ്പൻ നേതാക്കന്മാരുണ്ടല്ലോ ഇവരുടെ, ആ നേതാക്കന്മാരുടെ അക്കൗണ്ടിലേക്കും ഖിയാമത്ത് നാൾ വരെ ഈ ഇവരുടെ ആശയം കൊണ്ട് പിഴച്ചുകൊണ്ട് ആരെല്ലാം എന്തൊക്കെ വേണ്ടാവൃത്തികൾ ചെയ്യുന്നുണ്ടോ ഇവരുടെ പുതിയ ആശയം പിൻപറ്റിക്കൊണ്ട് അവരുടെ കുറ്റം പോലത്തെ കുറ്റം ഈ സ്ഥാപിച്ച മുജാഹിദ് മൗലവിമാർക്കും ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ ഹദീസ് നൽകിയ സന്ദേശം, ഇന്ന് മുജാഹിദുകളും ജമാഅത്തി ഇസ്ലാമികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പുത്തനാശയം പ്രചരിപ്പിക്കുന്നതും ഇവിടെ സ്ഥാപിക്കുന്നതും അതേ തുടർന്നിട്ട് മറ്റുള്ള ആൾക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ ഭയങ്കര പാതകമാണ്. ആ സ്ഥാപിച്ച ആളുടെ അക്കൗണ്ടിലേക്ക് ഖിയാമത്ത് നാൾ വരെ അവർ ചെയ്ത ഇതിൻ്റെ കുറ്റം പോലത്തെ കുറ്റം, അതിൻ്റെ ശിക്ഷ അവർക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ആ കുറ്റം ഓട്ടോമാറ്റിക്കായി അവരുടെ അക്കൗണ്ടിലേക്ക് കൂടി വലിയ കൂമ്പാരമായി മാറും. അതേപോലെ ഈ ഹദീസ് നൽകിയ സന്ദേശമാണ്, ഇതേപോലുള്ള മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമികളും നബിരങ്ങളുടെ സുന്നത്തിനെ നിരാകരിക്കുകയും ഇവിടെ ആക്ഷേപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുമ്പോൾ ഏത് നിലക്കാണെങ്കിലും ആ സുന്നത്തിനെ ഇവിടെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി അഹോരാത്രം പരിശ്രമിക്കുന്നവർ, ഗണ്ഡനമണ്ഡലങ്ങളിലൊക്കെ പ്രസംഗം നടത്തുന്നവർ, ഇവർക്കെല്ലാം വലിയ കൂലിയാണ് എന്നും ഖിയാമത്ത് നാൾ വരെ കിട്ടിക്കൊണ്ടിരിക്കുക. അതാണ് ഈ ഹദീസ് നൽകിയ സന്ദേശം. അള്ളാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. മുഹമ്മദുൻ സയ്യിദ്.